ഹായ് ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആമി സ്റ്റോക്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടാണ്. അപ്പോൾ കേക്ക് ബോർഡ് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു മണ്ഡല ആർട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മണ്ഡല ആർട്ട് ചെയ്ത സമയത്ത് കുറേ പേര് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിഡിൽ മിററൊക്കെ വെച്ചത് കാരണം നിങ്ങൾക്ക് മിററൊന്നും അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് മിററൊന്നും വെക്കാണ്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. മിറർ ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ആദ്യം ഞാൻ കേക്ക് ബോർഡ് ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ആണ് കേട്ടോ നമുക്ക് ഏറ്റവും നല്ലത്. ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ആവുന്നതാണ് ഏറ്റവും നല്ലത്. അത് കാരണം ബ്ലാക്ക് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അക്രിലിക് പെയിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പെയിൻ്റൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഒരു കോട്ടേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഒരു ഫിനിഷിങ്ങിന് വേണമെങ്കിൽ രണ്ട് കോട്ട് കൊടുക്കാം, പക്ഷേ ഒരു കോട്ടിൻ്റെ ആവശ്യം തന്നെ ഇല്ലല്ലോ. ഞാൻ ഒരു കോട്ടേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മിഡിൽ കണ്ടുപിടിക്കണം. അതായത് നമ്മൾ കോമ്പസ് വെച്ച് റൗണ്ട് വരച്ചിട്ടാണ് ശരിക്കും മണ്ഡല ആർട്ട് ചെയ്യണത്. അപ്പം കേക്ക് ബോർഡ് ആകുമ്പോൾ നമുക്കതിൻ്റെ മിഡിൽ കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു എളുപ്പ വഴിയാണ് ഞാൻ കാണിക്കണത് കേട്ടോ. ബാക്ക് സൈഡിലായിട്ട് നമ്മളിതുപോലെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സെയിം നമ്മുടെ കേക്ക് ബോർഡിൻ്റെ വലുപ്പത്തിൽ ഒരു റൗണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേ സെയിം വലുപ്പത്തിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മിഡിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിഡിലൂടെ ഇതുപോലെ ഒന്ന് പകുതിയാക്കി മടക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പകുതിയാക്കി മടക്കുക, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും മടക്കിയെടുക്കുക, പിന്നെ സൈഡിലേക്ക് കൂടെ ആയിട്ടും മടക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെയും മടക്കിയെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മിഡിൽ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എളുപ്പ വഴികളൊക്കെ വേറെയുണ്ട്, പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും വേഗം ചെയ്യാൻ പറ്റുന്നതും ഇത് തന്നെയാണ്. ഇനിയിപ്പം ഈ മടക്കുകളെല്ലാം കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം ഇല്ലേ, അതാണിതിൻ്റെ ഏറ്റവും മിഡിൽ കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ബോർഡിൻ്റെ മുകളിലേക്കായിട്ട് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കോമ്പസ് ഇല്ലേ, നമുക്ക് എന്തെങ്കിലും റൗണ്ട് വരയ്ക്കാൻ കോമ്പസ് ആവശ്യമാണ്. ആ കോമ്പസ് വെച്ചിട്ട് ഒരു കുത്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് നമുക്ക് മിഡിൽ കിട്ടും. നമുക്ക് ആ സെൻറ്ററിൽ കുത്തിയിട്ട് കുറേ റൗണ്ട്സ് വരച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കുക കേട്ടോ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കേക്ക് ബോർഡ് ആദ്യം ഗോൾഡൻ കളറായിരുന്നു, ഞാൻ അതിൽ ബ്ലാക്ക് ആയിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ റൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ബ്ലാക്ക് പെയിൻറ്റ് പോയിട്ട് ആ പഴയ ഗോൾഡൻ കളർ ഇങ്ങനെ വരുന്നുണ്ട്. അതാണ് കേട്ടോ ഈ ഒരു കളർ വരുന്നത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഭയങ്കര നൈസായിട്ട് വരയ്ക്കുക. ഇതുപോലെ കളർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു കുറച്ചൊരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ ഡോട്ട്സ് ഇടുമ്പോൾ അത് കാണില്ല, എന്നാലും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. അത് കാരണം ഒന്ന് സ്മൂത്തായിട്ട് നൈസായിട്ട് വരച്ച് കൊടുക്കാം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. ആമി തന്നെയാണ് പേര്. നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറി നോക്കണേ. അപ്പോൾ അതേ കംപ്ലീറ്റ്ലി ഞാൻ റൗണ്ടൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടൂൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ ടൂൾസ് തന്നെയാണ്. ബാംബു സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്, അതേപോലെ നമ്മുടെ സ്റ്റിക്ക് ഇല്ലേ ഗ്ലൂ ഗണ്ണിൽ ഇടുന്ന സ്റ്റിക്ക്, അതുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു കളർ എടുത്തിട്ടുണ്ട്, വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ വൈറ്റിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഏറ്റവും മിഡിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈറ്റിലാണ്. അതിനുശേഷം ഞാൻ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്, ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റ് ഡോട്ട് ഇട്ടില്ലേ, അതിൻ്റെ ചുറ്റിലായിട്ട് ഇതേപോലെ നമ്മുടെ ബാംബു സ്റ്റിക്ക് വെച്ചിട്ട് കുട്ടി കുട്ടി ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു ബ്ലൂ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ ചുറ്റിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ആ ലൈറ്റ് ബ്ലൂ തന്നെ വെച്ചിട്ട് ഞാൻ നമ്മുടെ വലിയ സ്റ്റിക്കില്ലേ, അതായത് ഗ്ലൂ സ്റ്റിക്കില്ലേ, അത് വെച്ചിട്ട് കുറച്ച് വലിയ റൗണ്ട്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്, വലിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാംബു സ്റ്റിക്കില്ലേ, ബാംബു സ്റ്റിക്കിൻ്റെ ഫ്രണ്ട് സൈഡില്ലേ ആ കൂർത്ത് നിൽക്കണ, അത് വെച്ചിട്ട് കുട്ടി കുട്ടി ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര ചെറുതായിട്ടുള്ള ടൈനി ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ആ ഗ്യാപ്പില്ലേ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ്, ആ ഗ്യാപ്പ് ഒന്ന് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ബ്ലൂവിൻ്റെ മുകളിലേക്കൂടെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മിഡിലിൽ നിന്ന് തുടങ്ങുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈഡിലേക്ക് വരുമ്പം കുറച്ചും കൂടെ ചെറിയ ഡോട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതേപോലെ ചുറ്റിലായിട്ടും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ട്രിക്ക് ചെയ്യണത്. അതിനുശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് ബ്ലൂയിലേ അതെടുത്തിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് ഒരു ലൈൻ ആക്കുക. അതിന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേറൊരു ഡിസൈൻ കിട്ടും.
അതിനുശേഷം അതിൻ്റെ മുകളിലെ കൂടെ ആ ഒരു ലൈനില്ലേ, നമ്മൾ റൗണ്ട് വരച്ചിട്ടില്ലേ, അതിൻ്റെ മുകളിൽ കൂടെ കുട്ടി കുട്ടി ഡോട്ട്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. കാരണം ആ ലൈൻ ഇങ്ങനെ കാണുമ്പോൾ അതൊരു വൃത്തികേടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്ലൂ തന്നെ വെച്ചിട്ട് ഞാൻ കുട്ടി ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഞാനൊരു വയലറ്റ് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ വലിയ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ വലിയ വലിയ റൗണ്ട്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, അത്യാവശ്യം വലിയ ഡോട്ട്സ്. പിന്നെ ഇടുന്ന സമയത്ത് ഈക്വൽ ആക്കാൻ ശ്രമിക്കുക, അതായത് അത് ഗ്യാപ്പില്ലേ, പരസ്പരം വരുന്ന ഗ്യാപ്പുകളൊക്കെ ഈക്വൽ ആക്കി കൊണ്ടുവരാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു വൃത്തിയേടാവും. അപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം ചെയ്താൽ ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് അടുത്ത ഡോട്ട് ഇട്ട് കൊടുക്കുക, പിന്നെ സൈഡിൽ ഒരെണ്ണം ഇടുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഇടുക. അങ്ങനെ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഈക്വലായിട്ട് കിട്ടണമെന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്, അതിൻ്റെ ചുറ്റിലായിട്ട് വൈറ്റ് വെച്ചിട്ട് ഇതുപോലെ കുട്ടി കുട്ടി ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബ്ലൂ കളർ വെച്ചിട്ട് ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പിലായിട്ട് ഇതേപോലെ തന്നെ വലിയ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു സിമ്പിൾ മണ്ഡല ആർട്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വീട്ടിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇനി ഒന്നുകിൽ നമുക്കിത് വോളിൽ ഹാങ് ചെയ്തിടാം, ബാക്ക് സൈഡിലായിട്ട് ഒരു ത്രെഡ് വെച്ച് കൊടുത്താൽ മതി. കഴിഞ്ഞ വീഡിയോയിലായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ത്രെഡ് വെക്കുക എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് വോളിലൊക്കെ ഹാങ് ചെയ്ത് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കാരണം അത്രയും ഈസിയാണ് കേട്ടോ. നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആവും, കാണാൻ അത്രയും ഭംഗിയാണ്. അപ്പം തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിട്ടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ ടപ്പ് ടപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലോ ഒക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും എല്ലാ ഹെൽപ്പിനും ഒരുപാട് 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 നന്ദിയുണ്ട്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.